ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനെന്നേ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിരിയിച്ച് ഇറക്കി വളർത്തുന്ന ആളുകൾക്ക് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഡേ ഓൾഡ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു, നമ്മൾ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ മെഡിസിനാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ തീറ്റകളാണ് കൊടുക്കേണ്ടതെന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോഴിയെ അടവെച്ച് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചല്ലോട്ടോ ഞാനീ പറയുന്നത്. ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടവെച്ച് വിരിയുന്ന കോഴി കുഞ്ഞുങ്ങൾക്ക് ഉള്ള നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ആ ചൂടൊക്കെ ആ കോഴി തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളും. പിന്നെ തീറ്റയാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്ത തീറ്റ കോഴി തന്നെ കൊത്തിപ്പെറുക്കി ആ ചെറിയ തീറ്റ നോക്കി കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ദൂരെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവരികയാണ്, ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ടായിരിക്കില്ല കൊണ്ടുവരിക. വന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ഗ്ലൂക്കോസ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ള ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ യാത്ര ചെയ്ത് വരുന്ന ആയതുകൊണ്ട് അവർക്ക് ക്ഷീണമുണ്ടാവും. അപ്പോൾ വന്ന ഉടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബോക്സിനകത്തൊക്കെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ നമ്മളൊരു ബ്രൂഡറിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെയും കുഞ്ഞുങ്ങൾ തന്നെ അനങ്ങാതെ ഒന്ന് പതിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അത് ക്ഷീണം കൊണ്ടാണ്, വിരിഞ്ഞ ഉടനെയൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടാണ്. ഇപ്പോൾ വിരിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളായാലും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഗ്ലൂക്കോസ് കൊടുത്താൽ ആ ക്ഷീണം മാറും. അതിനുശേഷം മാത്രം ഒന്ന് ഉഷാറായി നോർമൽ ലെവലിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു എന്ന് മനസ്സിലായതിന് ശേഷം മാത്രമേ നമ്മൾ തീറ്റ കൊടുക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഡേ ഓൾഡ് ആയാലും ശരി, ഒരു മാസം ആയാലും ശരി, വലിയ കോഴികളായാലും ശരി, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കാര്യം ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, സോറി, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, ഒരു 10-20 കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ബ്രൂഡർ സെറ്റ് ചെയ്യാൻ വേറെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് കാർഡ്ബോർഡ് ബോക്സിനകത്ത് ചെറിയൊരു ബോർഡർ സെറ്റ് ചെയ്തിട്ട് നമുക്കതിൽ കുഞ്ഞുങ്ങളെ ഇടാം. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഒരു 6 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കോഴിക്കുട്ടികൾക്ക് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്താണ് കുഞ്ഞുങ്ങളുള്ളത്. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഒന്ന് തുറന്ന് കാണിച്ചു വേണ്ടോ. ഇതിപ്പോൾ വിരിഞ്ഞ 6 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു ചെറിയ ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, കുറച്ച് കുഞ്ഞുങ്ങൾക്ക് 5-10 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു കാർഡ് രൂപത്തിൽ ഞാൻ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഇവർക്ക് ഇതിനകത്ത് തന്നെയാണ് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ പേപ്പർ വിരിക്കാനായിട്ട് ഞാൻ തീറ്റപാത്രം വെള്ളമെടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ പേപ്പർ, ന്യൂസ് പേപ്പർ വിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് ഒരു ചുളിവ് കാണുന്നുണ്ടാവും. അങ്ങനെ ന്യൂസ് പേപ്പർ നന്നായിട്ട് ചുളിച്ചതിന് ശേഷം, ചുളുക്കി നല്ല പേപ്പർ നന്നായിട്ട് ചുളുക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വിരിച്ചു കൊടുക്കുക. അതെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ന്യൂസ് പേപ്പറിന് പുറത്ത് നല്ല ഒരു മിനുസമായിട്ടുള്ള പ്രതലായിരിക്കും. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ ഇവർക്ക് നിൽക്കാൻ പറ്റാതെ കാലുകൾ അകന്നു പോയി അങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുളിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 6ാമത്തെ ദിവസമാണ്, ഇപ്പോഴും അത് ഞാൻ ചുളിച്ചതിനെ ഇട്ട് കൊടുക്കണം. 6ാമത്തെ ദിവസമൊന്നും അങ്ങനെ ചുളിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചുളിച്ചതിനെ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാല്
അകന്ന് പോയി പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ കാണുകയാണെങ്കിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കാർഡ് രൂപത്തിൽ മുകളിൽ വരും, അപ്പം അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അതിൽ കാണിച്ചിട്ടുള്ള അതിൽ ചെയ്തിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞുണ്ട്, ഞാൻ ആ വീഡിയോയിൽ ചെയ്ത ഒരു കോഴിക്കുഞ്ഞുണ്ട്. ആ കോഴിക്കുഞ്ഞിന് വലുതായതിന് ശേഷമുള്ള കോഴിയെ ഞാനിന്ന് കാണിച്ചു തരാം. അത് അന്ന് ചെയ്ത് ആ കുഞ്ഞാണ്. ആ കുഞ്ഞിപ്പോൾ വലുതായി, കാലൊക്കെ റെഡിയായി വലുതായി വന്ന് ആ കോഴിയും കൂടെ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതായി കാണുന്നതാണ് ഞാൻ അന്ന് കാല് രണ്ട് സൈഡിലേക്ക് അകന്നു പോയ ചെറിയ 3 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കാല് ശരിയാക്കിയ കോഴി. അപ്പം നമ്മൾ ഈ ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ പേപ്പർ ചുളുക്കിയിടണം എന്ന് പറഞ്ഞല്ലോ. ആ പേപ്പർ വിരിക്കുന്നത് തന്നെ എന്തിനാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. അതായത് നമ്മൾ ഇത് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ അടിവശത്ത് ലിറ്റർ വിരിച്ചിട്ട് എന്തെങ്കിലും ചകിരിപ്പൊടിയോ അല്ലെങ്കിൽ അറക്കച്ചുകളൊക്കെ താഴെ വിരിച്ചിട്ട് അതിന് മുകളിലാണല്ലോ കുഞ്ഞുങ്ങൾ ഇടുക. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റയുടെ കൂടെ അവർ ഈ ചകിരിപ്പൊടിയുടെ കഷ്ണങ്ങളൊക്കെ കൊത്തി തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ അടിയിൽ വിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് പേപ്പർ അടിയിൽ വിരിക്കുന്നതെന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് ഇടുമ്പോൾ താഴെ വിരിക്കുന്ന ലിറ്ററിൽ, അതായത് ചകിരിപ്പൊടിയൊക്കെയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചകിരിപ്പൊടിയൊക്കെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റയാണെന്ന് തെറ്റിദ്ധരിച്ച് കൊത്തി തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ, അത് കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ വിരിച്ച് അതിന് മുകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ, ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇടുന്നത്. ഇനി ഈ കൊണ്ടുവരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഈ ഒരു കുഞ്ഞിന് 1 വാട്ട് എന്നാണ് ഇതിൻ്റെ അളവ് പറയുന്നത്, ഇതിൻ്റെ കണക്ക് പറയുന്നത്. ഒരു കുഞ്ഞിന് 1 വാട്ട്, അതായത് 20 കുഞ്ഞുണ്ടെങ്കിൽ 20 വാട്ടിൻ്റെ ഒരു ബൾബ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ചൂട് കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സാധാരണ LED ബൾബുകളിലൊന്നും നമുക്ക് ചൂട് വളരെ കുറവായിരിക്കും. അപ്പോൾ 20 കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ 20 വാട്ടിന് 2 ബൾബ് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നാലാണ് അവർക്ക് കറക്റ്റുള്ള ചൂട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ചൂട് കറക്റ്റാണോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അതിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബൾബിൻ്റെ നേരെ താഴെ വന്ന് കൂട്ടം കൂടി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ചൂട് കുറവാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ അടുത്ത് നിന്ന് കുറേ ദൂരെ മാറിയിട്ടാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബൾബിൻ്റെ ചൂട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതിൽ വേണ്ട അളവിൽ നിന്നും കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അവർ അങ്ങനെ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ വാട്ട് കുറഞ്ഞ ബൾബ് ഇട്ട് കൊടുക്കാം, കുറവാണെങ്കിൽ വാട്ട് കൂടിയ ബൾബോ അല്ലെങ്കിൽ ഒരു ബൾബ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 1 വാട്ട് ഒരു കുഞ്ഞിനെന്നാണ് ചൂടിൻ്റെ കണക്ക്. പിന്നെ ഇവർക്ക് വേണ്ട പ്രതിരോധ മരുന്ന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞാൽ ഗ്ലൂക്കോസ് വാട്ടർ കൊടുക്കുക, അതിന് തീറ്റ കൊടുക്കുക. പിന്നെ 3-ാമത്തെ ദിവസം മുതൽ ലിക്സിൻ പൗഡർ ഉണ്ട്. ലിക്സിൻ പൗഡർ ഞാനിത് ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കാം. ക്ഷമിക്കണം, കോഴി ഫാമിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറകിൽ കരിങ്കോഴി കിടന്ന് ഒച്ച എടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ലെക്സിൻ പൗഡറിൻ്റെ കാര്യമാണ്. നമ്മുടെ വിമറാളൊക്കെ ഉണ്ടാക്കുന്ന ബെഡ് ബാഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ലെക്സിൻ പൗഡർ വരുന്നുണ്ട്. അത് 20 ഗ്രാമിൻ്റെ ഒരു സാഷയാണ് വരുന്നത്. നമുക്കത് അത് വളരെ കുറഞ്ഞ അളവിലാണ്ടോ കൊടുക്കേണ്ടുള്ളൂ. ഒരു 100 കോഴിക്കുഞ്ഞാണെങ്കിൽ അവർക്ക് വെറും 2 ഗ്രാമാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ലെക്സിൻ പൗഡർ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു 50 കുഞ്ഞാണെങ്കിൽ 1 ഗ്രാം, 25 കുഞ്ഞാണെങ്കിൽ 1/2 ഗ്രാം, അതായത് അതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം അത്രയും ചെറിയ അളവിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ ഡോസ് കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാവും. അപ്പം ഇത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വിമറാള് കൂടെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. വിമറാള് 100 കുഞ്ഞുങ്ങൾക്ക് 5 ml ആണ് വിമറാളിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ എത്ര വെള്ളം കുടിക്കുമോ അത്രയും വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 വീഡിയോയ്ക്ക് മുമ്പേ വിമറാളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം കുടിച്ച് തീർക്കേണ്ട വെള്ളത്തിലാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കേണ്ടത്. അതായത് വിമറാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ലെക്സിൻ പൗഡർ. ലെക്സിൻ പൗഡർ ഒരു 1 ആഴ്ചയിലൊരു 2-3 ദിവസം കൊടുത്താൽ മതി.
സ്ഥിരമായിട്ട് അത് കൊടുക്കണം എന്നില്ല. പിന്നെയുള്ളത് വാക്സിനുകളാണ്. നമ്മൾ 7-ാമത്തെ ദിവസം കൊടുക്കേണ്ട വാക്സിൻ, ലെസോട്ട, 14-ാമത്തെ ദിവസം IBD, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനിയിപ്പോൾ അത് വീണ്ടും ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നില്ല. ഇനി നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ കാർഡ് രൂപത്തിൽ ഞാനിതിനു മുമ്പ് വാക്സിൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഏതൊരു വീഡിയോയുടെ ലിങ്ക് വരും. അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വാക്സിനുകളുടെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പ്രതിരോധത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു തൂങ്ങൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ലെക്സിൻ പൗഡറൊക്കെ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അസുഖം മറ്റുള്ള കോഴികളിലേക്കോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളിലേക്കൊക്കെ പകർന്നിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. ലെക്സിൻ പൗഡർ അസുഖം വരാതെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ അത് തുടക്കത്തിൽ നമ്മളത് കൊടുക്കണം. ഒരു കുഞ്ഞൊക്കെ തൂങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ബലം കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ കോഴികളിലായാലും തൂങ്ങി നിന്ന് 2-ോ 3-ോ 4-ോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അസുഖം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രതിവിധി ഉള്ളത്. ഇപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അസുഖം വരാതെ തന്നെ ഈ ലെക്സിൻ പൗഡറൊക്കെ കൊടുക്കുക കേട്ടോ, അവർക്ക് പ്രതിരോധം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് അറിയാവുന്നതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കൂടെ അത് ഒരു അറിവായി മാറും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.